നമസ്കാരം, ഫോർട്ടുക ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു BBC യുടെ ഇന്ത്യയിലെ ന്യൂസ് റൂമുകൾ അടച്ചുപൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. ആദായ നികുതി ലംഘനത്തെ തുടർന്നാണ് സർക്കാർ നടപടി എന്നാണ് വിശദീകരണം. പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി ഉണ്ടായതെന്ന്. മോദിക്കെതിരെയും സർക്കാരിനെതിരെയും നിരന്തരം ശബ്ദിച്ച BBC കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെ കരടായതു എന്ന് തന്നെ പറയാം. ഗുജറാത്ത് കലാപമടക്കമുള്ള രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവങ്ങളുടെ ചുരുളഴിക്കുന്ന വാർത്തകൾ BBC നൽകിയിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കാളിത്തം തുറന്നു കാണിക്കുന്ന ഡോക്യുമെന്ററി BBC പുറത്തുവിട്ടതോടെയാണ് മോദി സർക്കാർ ചാനലിനെതിരെ നടപടിയെടുക്കുന്നത്. അന്ന് ഗുജറാത്ത് കലാപം ലോകം മുഴുവൻ അറിയിച്ചപ്പോൾ തന്നെ മോദി ചുവന്ന മഷിയിൽ കുറിച്ചിട്ടതാണ് BBC എന്ന പേര്. ഡോക്യുമെന്ററി ഇറങ്ങിയതിനു ശേഷം മോദിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നത്. ഇപ്പോഴിതാ BBC യുടെ ഇന്ത്യയിലെ ന്യൂസ് റൂം പൂട്ടിയതിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്ത് വന്നിരിക്കുകയാണ്. സ്വാതന്ത്ര്യം, പൗരാവകാശം, മാധ്യമ സ്വാതന്ത്ര്യം എന്നിവ നാൾക്കുനാൾ വെല്ലുവിളിക്കപ്പെടുന്ന കാലഘട്ടത്തിലാണിപ്പോൾ. BBC യെ രാജ്യത്ത് പ്രവർത്തിക്കാൻ സാധിക്കാത്ത നിലയിലെത്തിച്ച സംഭവം അതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. BBC ക്കെതിരെ രാജ്യം ഭരിക്കുന്നവർ അഴിച്ചുവിട്ട ജനാധിപത്യ വിരുദ്ധ നടപടികളെ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തിട്ടേ ഉള്ളൂ. സംഭവത്തിൽ BBC യിലെ മാധ്യമ പ്രവർത്തകരോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി ബിനോയ് വിശ്വം അറിയിച്ചു. ഗുജറാത്ത് കലാപത്തിൽ മോദിയുടെ പങ്കാളിത്തം എന്തെന്ന് കാണിക്കുന്ന ഡോക്യുമെന്ററി BBC പ്രദർശിപ്പിച്ചിരുന്നു. അതാണ് BBC ക്കെതിരെ നടപടിക്ക് കാരണം. 100% നീതി പുലർത്തിയ ഡോക്യുമെന്ററി ആയിരുന്നു അത്. അതിനാൽ മോദി ചെയ്ത കാര്യങ്ങളൊക്കെയും യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താണെന്നതും അവർ വ്യക്തമായി ഡോക്യുമെന്ററിയിൽ കാണിച്ചിരുന്നു. ഗുജറാത്ത് കലാപത്തിൽ വില്ലനായിരുന്ന മോദിയാണ് പിന്നീട് സംഘപരിവാർകാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായകവേഷം കെട്ടിച്ചതെന്നും ബിനോയ് വിശ്വം MP പ്രതികരിച്ചു. ലോകത്ത് തന്നെ ആദ്യമായാണ് ഒരു രാജ്യത്ത് BBC യുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നത്. തനിക്കെതിരെ ശബ്ദിക്കുന്നവരുടെ ശബ്ദം ഇല്ലാതാക്കാൻ മോദി എന്നും ചെയ്യുന്ന കാര്യമാണല്ലോ. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. ആ ക്രൂരത മറക്കാനാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മോദി ചെയ്യുന്നതും. ചോദ്യങ്ങളെ ഭയക്കുന്ന മോദിക്ക് ചോദ്യം ചോദിക്കുന്നവരെ ഇല്ലാതാക്കുന്നതാണല്ലോ എളുപ്പം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ BBC അടച്ചുപൂട്ടിച്ചതും.